സുഹൃത്തുക്കളെ, സങ്കടകരമെന്ന് പറയാം, മുസ്ലിം നാമധാരികളായ ഒട്ടനവധി ആളുകൾ ഈ നമസ്കാരത്തിൽ കണിശത പാലിക്കാത്തവരാണ്. അതിലേറെ അത്ഭുതം തോന്നുന്നത് ആരെ കുറിച്ചാണ് അറിയൂ? മഗ്രിബ് നിസ്കരിക്ക, അല്ലെങ്കിൽ ലോഹർ നിസ്കരിക്ക, അല്ലെങ്കിൽ ഇഷ നിസ്കരിക്ക, ബാക്കി നിസ്കരിക്കാതിരിക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ് സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ചില വികലമായ ധാരണകൾ ആളുകൾ കിട്ടിയത്? ഒരാളിപ്പോ ഒരു ദിവസം മഗ്രിബ് നിസ്കരിച്ചു, ബാക്കിയൊന്നും നിസ്കരിച്ചില്ല. അപ്പൊ മഗ്രിബിന്റെ ഒരു കൂലി ഉണ്ട് അയാൾക്ക്, അഞ്ചു നേരം നിർബന്ധമായി നിസ്കരിച്ചു നിസ്കാരം. ആ നിസ്കാരം അഞ്ചും അയാൾ നിസ്കരിക്കണ്ടേ? ഒരു നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണ്, കുഫറിന്റെയും ഈമാനിന്റെയും ഇടയിലുള്ള അടയാളം നമസ്കാരമാണെന്ന് പറയുമ്പോൾ ഒരു മഗ്രിബ് നിസ്കാരം കൊണ്ട് മുസ്ലിമായി. അതുകൊണ്ട് എന്താ ജാപം തരും? പള്ളിക്കമ്മറ്റിക്കാരെ ബോധ്യപ്പെടുത്ത, മയ്യത്ത് അവിടെ കൊണ്ടുവരാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ. എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ! നിസ്കാരം അഞ്ചു നേരം നിസ്കരിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തിയെ മുസ്ലിങ്ങളെ പൊതുവായി മറവ് ചെയ്യുന്ന ശ്മശാനത്തിൽ അയാളെ മറവ് ചെയ്യില്ലെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞാൽ അത് ന്യായമാണ്, അതവർക്ക് ന്യായമാണ്. അയാൾ അയാളെ വീട്ടിലെ അടക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം പൊതു ശ്മശാനം മുസ്ലിങ്ങൾക്ക് അനുവദിക്കും. അയാൾ എന്ത് മുസ്ലിമാ? അഞ്ചു നേരത്തിന്റെ നമസ്കാരത്തെ കുറിച്ച് ധിക്കാരപൂർവ്വം നടന്നു പോയവൻ എന്ത് മുസ്ലിമാ? അവൻ എങ്ങനെയാണ് പള്ളിയുടെ, മുസ്ലിങ്ങളുടെ ശ്മശാനം, പൊതു ശ്മശാനം, ആളുകൾ പിരിച്ചെടുത്ത് വഖഫ് ചെയ്ത സ്ഥലം അവനെങ്ങനെ അനുവദിക്കും? അത്രമാത്രം ഗൗരവമുള്ളത്. നിസ്കരിക്കാത്ത ഒരാള് തന്റെ മകളുടെ നിക്കാഹിന് വലിയായി കൈ കൊടുത്താൽ അയാളെ നിസ്കാരം, അയാളുടെ നിക്കാഹ് സാധുവാകുമോ? പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ് സുഹൃത്തുക്കളെ. നിസ്കരിക്കാത്ത ഒരാൾ ഒരു അറിവ് നടത്തിയാൽ ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും. ഇതൊക്കെ ചർച്ച, ഇത്ര ഗൗരവമുള്ള നമസ്കാരം ഉദാസീനമായി. ചില ആളുകളൊക്കെ കാണാം, ആറേ മുപ്പത്തൊമ്പതിന്റെ ബാങ്കിന് 6:38 വന്ന്, 6:36 വന്ന് ഇടങ്ങാറായി ബേജാറായി നിസ്കരിക്കുന്നു. എന്താ ഇത്രയൊക്കെ വലിയ, നമ്മൾ വല്ല ഓപ്പറേഷൻ തിയേറ്ററിലാണോ സുഹൃത്തുക്കളെ? ഇതൊക്കെ ഒരു ഗൗരവമായി നമ്മൾ കാണേണ്ടത്. നിസ്കാരം എന്നത് അത്രയും പ്രധാനപ്പെട്ടതാണ്. നാളെ ആദ്യം നമ്മളോട് ചോദിക്കുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.